പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്കോ ചിപ്പ് കുക്കീസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഓവനില്ലാതെ നമ്മൾ സാധാരണ നോൺ സ്റ്റിക്ക് തവയിലാണ് ഉണ്ടാക്കുന്നത്. ഈ ചോക്കോ ചിപ്പ് കുക്കീസ് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയാവും. ഇനി കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കുക്കിയാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ്, അതായത് ഉപ്പ് ചേർക്കാത്ത ബട്ടർ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറിന് പകരം നെയ്യും യൂസ് ചെയ്യാവുന്നതാണ്. ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. നമുക്ക് സ്പൂണോ അല്ലെങ്കിൽ ബീറ്ററോ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തെ എടുത്തത് പുറത്ത് വെക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ക്രീമി ആകുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് ഇട്ട് കൊടുക്കുക. പൊടിച്ചു കഴിഞ്ഞതിന് ശേഷം അത് 1/2 കപ്പ് ഉണ്ടായിരിക്കണം. വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ സ്പൂണ് കൊണ്ട് ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നും, പക്ഷെ എന്തെഴുതി നമ്മൾ പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും ആഡ് ചെയ്യരുത്. നമ്മൾ പതുക്കെ പതുക്കെ ഇളക്കി ഇളക്കി എടുക്കുമ്പോൾ അത് ശരിയായിക്കോളും. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി, ഇത് മതിയാവും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 1 നുള്ള് ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പം ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറാണ് ഇതിന്. നമ്മളെടുക്കുന്ന ബട്ടറിൻ്റെ മൈദയുടെ ഒക്കെ അളവ് കൃത്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ലൊരു സ്മൂത്തായിട്ടുള്ള മിക്സ്ചറായിരിക്കും കിട്ടുക. ഒരുപാട് ഡ്രൈ ആണെങ്കിൽ മാത്രം 1/2 ടീസ്പൂൺ പാല് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ള ടെക്സ്ചറാണ് ഇതിന്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചോക്കോ ചിപ്സ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ വാങ്ങാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് കുക്കീസ് ഉണ്ടാക്കാനുള്ള പാത്രം എടുക്കുക. ഞാനിപ്പോഴും നോൺ സ്റ്റിക്ക് തവയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ നെയ്യൊന്ന് പൊട്ടിക്കൊടുക്കാം, അപ്പം അടിയിൽ പിടിക്കില്ല. നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് കുഴച്ച് വച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ച് മാവ് എടുക്കുക. ഏകദേശം 1 നാരങ്ങയുടെ വലിപ്പത്തിലുള്ള മാവെടുത്തിട്ട് അതിന് ആദ്യം ഒന്ന് ഉരുട്ടിയെടുക്കുക കൈകൊണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കയ്യിൽ അല്പം നെയ്യ് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഉരുളാക്കിയതിന് ശേഷം ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അടുപ്പിച്ച് വെക്കരുത്, നല്ലതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാനായിട്ട്. ബേക്കാവുമ്പോൾ ഇതിൻ്റെ സൈസ് ഡബിൾ ആവും. കുറച്ച് ചോക്കോ ചിപ്സ് മുകളിലിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഏതെങ്കിലും ഒരു പഴയ ദോശക്കല്ല് ചൂടാക്കാൻ വയ്ക്കുക.
5 മിനിറ്റ് അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഈ പാത്രം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ചെറിയ തീയിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ ആകാൻ തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് അടുപ്പത്ത് നിന്ന് അത് മാറ്റി വെക്കണം. അപ്പം നമുക്ക് എത്ര വലിപ്പത്തിലാണ് കുക്കീസ് ഉണ്ടാക്കേണ്ടത് അതനുസരിച്ചിട്ടുള്ള ഉരുളകൾ എടുക്കാവുന്നതാണ്. ഇപ്പോൾ വീഡിയോയിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാകും കുക്കീസിൻ്റെ സൈസൊക്കെ ഡബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ വെക്കുമ്പോൾ തന്നെ കുറച്ച് നല്ലതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ചെറുതായിട്ട് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് നിന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം തണുക്കാൻ വെക്കണം. നമ്മൾ അടുപ്പത്ത് നിന്ന് എടുത്ത ഉടനെ തന്നെ കുക്കീസ് എടുക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ അത് വളരെ സോഫ്റ്റ് ആയിരിക്കും, അപ്പോൾ പൊടിഞ്ഞു പോകും. ഒരു മണിക്കൂറെങ്കിലും ഇരുന്ന് നന്നായി തണുക്കണം. എന്നാൽ മാത്രമാണ് നല്ലതൊരു ക്രിസ്പി ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം. ഇപ്പോൾ ഒരു മണിക്കൂർ കൂടുതലായിട്ടുണ്ട്, കുക്കീസ് നന്നായി തണുത്തിട്ടുണ്ട്. കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്കോ ചിപ്പ് കുക്കീസ് റെഡിയായി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ കുക്കീസ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കൊടുക്കുക. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.